ബഹുമാനപ്പെട്ട സാം വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സ്നേഹിതൻ സാം പൈനമൂട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. സാമ് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. സാമ് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഒരുപക്ഷെ പൊതുസമൂഹവും കമ്മ്യൂണിസവും തമ്മിലുള്ള ഇത്തരം പാലങ്ങളാണ് ഇടതുപക്ഷത്തിലേക്ക് കൂടുതൽ ബഹുജന വിഭാഗങ്ങളെ അടുപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളുകൂടിയാണ്. അത്തരം പാലങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തുറന്നിടാനാണ് കല പോലെയുള്ള ബഹുജന വർഗ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കും. ഇതിന്റെ മോഡറേറ്റർ അല്ലെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പഠനം നടത്തിയ ആള് പറഞ്ഞതിൽ നിന്നും കൂടുതലായ അഭിപ്രായങ്ങളൊന്നും എനിക്കുമില്ല. ഒരുപക്ഷെ നമ്മുടെയെല്ലാം പ്രവാസ ജീവിതങ്ങൾ എത്രമാത്രം സാർത്ഥകമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാം നമ്മുടെ ഇവിടെ എങ്ങനെ അടയാളപ്പെടുത്തിയെന്നുള്ളതുമായിട്ടാണ്. അത്തരത്തിൽ സാം പൈനമൂട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സർഗാത്മകമായ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും നന്നായി വ്യക്തിബന്ധങ്ങളുള്ള, ഏറ്റവും നല്ല പല കാര്യങ്ങളും നിലപാടുകളുള്ള, ഏറ്റവും നല്ല രീതിയിൽ പല സാംസ്കാരിക ദൗത്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമായി തന്നെയാണ് സാമിനെ എല്ലാ കാലവും ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ അദ്ദേഹം എന്നും പരിഗണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഈ വാഗ്ദത്നാട് എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ സാമിനെ മാറ്റി നിർത്തി അതിന്റെ ഒരു വായനയോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ആണ് ഇതിന്റെ ഉദ്ദേശം എന്ന രീതിയിലാണ് മോഡറേറ്റർ അല്ലെങ്കിൽ അതിന്റെ നിരൂപണം നടത്തിയ ആൾ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരമൊരു വായന നടത്തുമ്പോൾ ഈ പുസ്തകം ഒരു യാത്രാവിവരണം എന്നുള്ള നിലക്ക് തന്നെ സാമിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ വളരെ കുറഞ്ഞ പേജുകളിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലോ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലും ചരിത്രപരമായ ഈ പ്രദേശത്തിന്റെ ഒരു അന്വേഷണങ്ങളോ ദൗത്യങ്ങളോ ഒക്കെയാണ് ആ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾ ഫലസ്തീനിന്റെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ കേൾക്കേണ്ട നിലവിളികളും രോദനങ്ങളും ശരിയായ രീതിയിൽ അദ്ദേഹം കേട്ടോ എന്നുള്ളൊരു സംശയവും എന്നെ ആശങ്കാകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യപക്ഷത്തു നിന്നുള്ളൊരു വായനയിൽ കല എന്ന സംഘം ഈ പുസ്തകം മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് അതിന്റെ ചരിത്ര ദൗത്യമെന്ന് അത് ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നുണ്ടോ എന്നും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇതിന്റെ ഒരു വായന ഇടതുപക്ഷ വായനക്കപ്പുറം അല്ലെങ്കിൽ പുസ്തകങ്ങൾ അങ്ങനെ ഒരു വായനയിൽ മാത്രം ഒതുങ്ങണം എന്നുള്ള നിഷ്ഠയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ചിലതെങ്കിലും ആയിട്ടുള്ള ചോദ്യങ്ങളെ എന്തോ എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ഒരു ഫലസ്തീനി ക്രിസ്ത്യാനിയോടാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്കൊന്നും നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പുസ്തകം, ഒരിക്കലും നമ്മൾ ഇതാക്കാൻ പറ്റില്ല. വ്യക്തി എന്ന തരത്തിൽ മാറ്റി നിർത്തിയിട്ട് ഒരു പഠനം എന്ന നിലക്ക് തന്നെയാണ് അദ്ദേഹം ഈ പുസ്തകം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യാത്രാ വിവരണം ഒരു പഠനത്തിന്റെ തലത്തിലേക്ക് പോണോ എന്നുള്ളത് മറ്റൊരു അന്വേഷണമാണ്. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ച ഒരു ഐക്യ ശ്രമത്തെ ഫലസ്തീനികൾ അംഗീകരിക്കാതിരിക്കുന്നത്. അത്തരം ഒരു ചോദ്യം തന്നെ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ ചോദ്യമായി മാറുമ്പോഴാണ് എത്രമാത്രമാണ് ആ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുന്നതെന്ന് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു പുനർവായനയോടെ നാം അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത്തരം ഒരു പുസ്തകത്തിന്റെ ഒരു ആസ്വാദ്യകരമായ ഒരു വായന എനിക്ക് നടന്നു എന്നുള്ള സംശയമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എത്രയോ യാത്രകൾ നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്, പലപ്പോഴും പല രാജ്യങ്ങളിലും പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് സർഗാത്മകമായ രീതിയിൽ അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ സാം പൈനമൂട് തീർച്ചയായും വളരെ ചരിത്രപരമായ ദൗത്യം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെയ്തത് തന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തൽ വളരെ സർഗാത്മകമായ രീതിയിൽ ചെയ്ത് അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ഒരു ശ്രമത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എന്നും സഹായിക്കുന്ന പോലെ തീർച്ചയായും വളരെ അഭിനന്ദനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.